നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഭയങ്കര തിരക്ക് പിടിച്ച സമയമാണ് കേട്ടോ. കുട്ടികൾക്ക് എക്സാം തുടങ്ങാറായി. അപ്പോൾ അതിൻ്റെ റിവിഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്നത് കണ്ടോ, നമ്മൾ അരി അടുപ്പത്തിടുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് മണി എടുത്തിട്ട് ഒന്ന് കലത്തിന് ചുറ്റും ഒഴിഞ്ഞ് ആ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അതിന് ശേഷം അരി ഇടുന്നത് നല്ലതാണെന്ന് ഞാൻ ഈ അടുത്ത് വായിച്ചിട്ടുള്ള ഒരു ബുക്കിൽ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അന്നപൂർണേശ്വരീനെ ഒന്ന് മനസ്സിൽ വിചാരിക്കുകയും അഗ്നിഭഗവാനെ ഒന്ന് മനസ്സിൽ വിചാരിക്കുകയും ചെയ്തിട്ട് അത് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണെന്ന് ഞാൻ വായിച്ച് മനസ്സിലാക്കിയതാണ്. അപ്പോൾ അന്ന് തൊട്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അന്നം എന്ന് പറയുന്നത് ഈശ്വരനാണല്ലോ. അന്നന്നത്തെ അന്നം നമുക്ക് കഴിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് അതിലേറെ ഒരു ഭാഗ്യം വേറെ ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പോൾ ആ അന്നത്തെ വണങ്ങിക്കൊണ്ട് നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ചോറൊക്കെ ആയി, അത് ഞാൻ റൈസ് കുക്കറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ ഡെയിലി കുടിക്കുന്ന ഡ്രിങ്കാണ്. അപ്പോൾ അതും ഞാൻ ഒപ്പം ഉണ്ടാക്കിയിട്ട് കുടിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പാലിൻ്റെ പാക്കറ്റ് പോയിട്ട് എടുത്തുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി പാല് ഞാൻ ദേ പാത്രത്തിലേക്ക് പകർത്തി അത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇന്നലെ രാത്രി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, ഉണക്കപ്പയറാണ്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യലായിട്ട് നമ്മൾ വറുത്തരിശ്ശേരിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഉണക്കപ്പയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ വെള്ളം മാറ്റിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഞാൻ ഒരു രണ്ട് വിസിലിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. ബാക്കി നമ്മൾ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം വേവിക്കാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ക്യാരറ്റ് പുട്ടാണ്. കുറച്ച് സ്പെഷ്യലായിട്ടിരുന്നോട്ടെ എന്ന് വെച്ചു. ക്യാരറ്റ് പുട്ടാകുമ്പോൾ പ്രത്യേകിച്ച് കറികളൊന്നുമില്ലെങ്കിലും നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്, വറുത്ത പൊടിയാണ്. അതിലേക്ക് ഒരൽപ്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ കാപ്പി തിളച്ച് വന്നു കേട്ടോ. രാവിലെ ഇതുപോലൊരു കാപ്പി ഇട്ട് കുടിക്കുന്നത് ഭയങ്കര എനർജി തരുമെന്നാണ് ശരത്തേട്ടനൊക്കെ പറയാറുള്ളത്. അപ്പോൾ അത് ശരത്തേട്ടൻ നിർബന്ധമുള്ള കാര്യമായതുകൊണ്ട് ഞാനിത് വേഗം കൊണ്ടുകൊടുത്തിട്ട് വരാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ക്യാരറ്റ് പുട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ക്യാരറ്റ് ഒന്ന് ചുരണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് വലിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ എന്തുമാത്രം പുട്ടുണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ച് ക്യാരറ്റ് എടുക്കുന്നതിൽ വ്യത്യാസം വരുത്തണം കേട്ടോ. അപ്പോൾ അത് ഇതൊരു ഒന്നര ബൗള് നിറച്ച് കാണും കേട്ടോ ക്യാരറ്റ്. അതുപോലെ തന്നെ രണ്ട് വലിയ കൈപ്പിടി നിറയെ തേങ്ങയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, തേങ്ങ ചെരുകിയത്. അപ്പോൾ ക്യാരറ്റും തേങ്ങയൊക്കെ നിങ്ങൾക്ക് എന്തുമാത്രം അതിൻ്റെ രുചി ഇഷ്ടമാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല പോലെ ആദ്യം ഒന്ന് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നല്ലോണം ഒന്ന് മിക്സായി വന്ന് ആ ഒരു ക്യാരറ്റിൻ്റെ മോയ്സ്ചറൊക്കെ അതിലൊന്ന് പിടിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്തിട്ട് നമുക്ക് സാധാരണ പുട്ടിനെ നനയ്ക്കുന്ന പോലെ തന്നെ ഇതിനെ ഒന്ന് നനച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ക്യാരറ്റിലത്തെ വെള്ളവും പിന്നെ നമ്മൾ നനച്ചു കൊടുത്ത വെള്ളമൊക്കെ നല്ലപോലെ പുട്ടുപൊടിയിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു യെല്ലോയിഷ് കളറിലേക്ക് നമ്മുടെ ഈ പുട്ടുപൊടി മാറിക്കഴിയും. അപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ പിടിക്കാനായിട്ട് കിട്ടണം കേട്ടോ. അതാണ് പുട്ടുപൊടി നനഞ്ഞു എന്നുള്ളതിൻ്റെ കറക്റ്റ് ഭാഗം. അപ്പോൾ അത്രയും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ചൂടാക്കാനായിട്ട് വെക്കാം. അപ്പോൾ നിങ്ങൾ സാധാരണ പുട്ടിൻ്റെ പാത്രത്തിലാണ് പുട്ടുണ്ടാക്കിയെടുക്കുകയെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഞാൻ പക്ഷേ ഇഡ്ഡലി ചെമ്പിൽ ആവി കയറ്റിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുത്താലും മതി കേട്ടോ. ഇത് എളുപ്പപ്പണിയാണ്. ഇത് ഇനിയൊരു ചെറിയ ബൗളുകളിലാക്കിയിട്ട് ഞാൻ കമത്തി ചരട്ട് പുട്ട് പോലെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെൻ്റേതായ രീതി, ബാക്കി നിങ്ങൾ നിങ്ങളുടേത് ഇഷ്ടത്തിന് ചെയ്തെടുക്കാം. അപ്പോൾ പുട്ടാവണ നേരം കൊണ്ട് നമ്മുടെ വറുത്തരിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള കഷ്ണം നുറുക്കിയെടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഒരു വലിയ പീസ് മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതൊരു സാമ്പാർ കട്ടിൻ്റെ രീതിയിലൊക്കെ ആ ഒരു വലുപ്പത്തിന് നമുക്ക് മുറിച്ചിട്ടിട്ട് എടുക്കാം കേട്ടോ. അതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണോളം മുളക് പൊടി, എരിവുള്ളതാണ്, ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ പയർ നേരത്തെ വേവിക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഇനി കഷ്ണം ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് രണ്ട് വിസിലിലാണ് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്.
പത്ത് മിനിറ്റ് പോലും വേണ്ട കേട്ടോ നമ്മുടെ ക്യാരറ്റ് പുട്ട് റെഡി ആയിട്ട് വരാനായിട്ട്. അപ്പോൾ അത് നോക്കിക്ക് എന്ത് ഭംഗിയാണ്, അതിലേറെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ എളുപ്പപ്പണി കാണാം. ഞാനൊരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിൽ ഏറ്റവും അടിവശത്തായിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മുടെ വേവിച്ച് ആവി കയറ്റിയിട്ടുള്ള നമ്മുടെ പുട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം നിരപ്പാക്കുക. ഇനി നമ്മൾ നേരെ പ്ലേറ്റിൽ കൊണ്ട് കമത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊരു ചിരട്ടപ്പുട്ടിൻ്റെ ലുക്കായില്ലേ. അപ്പോൾ ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഒറ്റയടിക്ക് നമുക്ക് പുട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. എന്നാൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്താൽ ആരും ഇത് ചിരട്ടപ്പുട്ടല്ല എന്ന് പറയുകയില്ല കേട്ടോ. അപ്പോൾ ഇതിന് പപ്പടവും പഴവും മാത്രം മതി കേട്ടോ കഴിക്കാനായിട്ട്. അല്ലാണ്ട് കടലക്കറി വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ഇനിയിപ്പോൾ കടല നിർബന്ധം പറ്റുള്ളൂ എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കടലക്കറി ഉപയോഗിക്കാം കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ നമ്മുടെ പപ്പടം എടുക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ ഓടിപ്പോയി പപ്പടം എടുത്തുകൊണ്ട് വന്നിട്ട് വീണ്ടും നമ്മൾ പുട്ട് കുഴച്ച് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ പപ്പടവും പഴവും ഈ ഒരു പുട്ടും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ നമ്മുടെ പുട്ട്. ഞാൻ സത്യമായിട്ടാണ് പറയുന്നത്, വെറുതെ തള്ളി വിടുമെന്നല്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ബെഡ്റൂമിലേക്ക് പോവാണ് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം. അപ്പോൾ ഇന്ന് ബെഡ്ഷീറ്റും ബെഡ് പ്രൊട്ടക്ടറും എല്ലാം എടുത്തിട്ട് ഇന്ന് വാഷ് ചെയ്യാമെന്ന് തീരുമാനിച്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ ബെഡ് പ്രൊട്ടക്ടർ ഒന്നും നമുക്ക് എപ്പോഴും എടുത്ത് കഴുകാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ വല്ലപ്പോഴും അത് കഴുകാണ്ടിരിക്കാനും പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് അത് എടുത്ത് കഴുകാൻ തീരുമാനിച്ചിട്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മെഷീൻ വാഷബിളാണ്, വാട്ടർ പ്രൂഫ് ഉള്ളതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. വറുത്തരിശ്ശേരിക്കകത്ത് നമ്മൾ തേങ്ങ അരച്ചിട്ടല്ല ചേർക്കുന്നത്, ചതച്ചിട്ടാണ് കേട്ടോ. ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ അതിന്. അപ്പം ഞാൻ ഒരു കപ്പോളം തേങ്ങ ചിരവിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം നല്ല ജീരകം, ഒരു രണ്ടല്ലി വെളുത്തുള്ളി, ഒരു 10-20 മണി കുരുമുളക് കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2-3 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരൽപ്പം കറിവേപ്പിലയും ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ചതച്ചെടുക്കാനായിട്ട് പോകുന്നത്. പക്ഷേ ഇതിൽ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാനായിട്ട് പാടില്ല കേട്ടോ. അപ്പം ഞാൻ വേഗം ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതാ നോക്കിക്കേ, ഇതുപോലെയാണ് കേട്ടോ നമ്മൾ തേങ്ങ ചതച്ചെടുക്കേണ്ടത്. ഒന്ന് ബാക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മുടെ വെന്ത് വന്നിട്ടുള്ള കറിയിലേക്ക് നമ്മൾ ഈ ചതച്ച കൂട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ നമ്മുടെ കഷ്ണങ്ങളിലേക്ക് ഈ തേങ്ങയുടെ ഒരു മിക്സ്ചർ പിടിച്ചു കിട്ടുന്ന മാതിരി ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇനി ഇതൊരു അല്പനേരം ഇതുപോലെ കിടന്നിട്ട് ഒന്ന് കുക്കായിക്കോട്ടെ കേട്ടോ. എന്നാലാണ് ആ തേങ്ങയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട വറവല് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് 1/2 ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിച്ചിട്ടിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂണോളം നല്ല ജീരകവും, പിന്നെ 1/4 ടീസ്പൂണോളം ഉഴുന്നുപരിപ്പും, 2-3 വറ്റൽ മുളകും, കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പൊട്ടിച്ചിട്ടെടുക്കുക കേട്ടോ. ഒരു പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് സോർട്ട് ചെയ്ത് കൊടുക്കുക, ആ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതിലേക്ക് 2 കൈപ്പിടിയോളം തേങ്ങ ചെറിയതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും നല്ലപോലെ ഇതിനെ ഒന്ന് നമുക്ക് വറുത്തെടുക്കണം, നല്ല ബ്രൗൺ കളറിൽ വറുത്തെടുക്കണം. എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല കേട്ടോ. അപ്പോൾ തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ചെയ്യേണ്ടത്. ഈ ഒരു പാകം കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കറി നോക്കിക്കേ, ആവശ്യത്തിന് ചാറുണ്ട് എന്നാൽ വല്ലാണ്ട് കട്ട പിടിച്ചിട്ടില്ല. ആ ഒരു പരുവത്തിനാണ്, ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് ഇരിക്കും തോറും ചെറുതായിട്ടൊന്ന് കട്ടി വരികയും ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല കട്ടിക്ക് വേണമെങ്കിൽ വെച്ചെടുക്കുകയും ചെയ്യാം, ഇച്ചിരി വെള്ളം കുറച്ചാൽ മതി. ഒരു അല്പസമയത്തിന് ശേഷം ദേ തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടും കരിയാണ്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കറിയുടെ ടേസ്റ്റ് അപ്പാടെ മാറിപ്പോവും. അപ്പോൾ കറിയുടെ കൺസിസ്റ്റൻസി ഈ ഒരു ലൂസിനാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക. ഇനി നമ്മുടെ തേങ്ങ വറുത്തത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ കറിയായിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കണം. നമ്മുടെ തേങ്ങ വറുത്തതും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കറിയുടെ കൺസിസ്റ്റൻസി കണ്ടോ, ഇച്ചിരി ഒരു തിക്കായിട്ടുണ്ട്. എന്നാൽ വല്ലാണ്ട് കട്ടിക്കുമല്ല ഇരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാകത്തിന് മതി. ഇനി അഥവാ കട്ടി തോന്നുന്നുണ്ടെങ്കിൽ ഇച്ചിരി കോളം വെള്ളം തിളപ്പിച്ചിട്ട് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ഇഷ്ടമാണ് ഇങ്ങനെ ഇരിക്കണം എന്നുള്ളത്. പിന്നെ രുചിക്ക് വെക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു കാര്യം. അപ്പോൾ ഇച്ചിരി കൂടി ഒരു മേമ്പൊടിക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലേവറ്
നമ്മുടെ കറിക്ക് കൂടുതൽ രുചി നൽകുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നെയ്യ് ലാസ്റ്റ് മിനിറ്റിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നത്. അപ്പോൾ അത്രയുള്ള പരിപാടി നമ്മുടെ വറുത്തരിശ്ശേരി തയ്യാറായി കഴിഞ്ഞു. ഭയങ്കര രുചിയാണ് കേട്ടോ, നല്ല നാടൻ കറിയാണ്, നല്ല ടേസ്റ്റാണ്, നല്ല രസമാണ് കേട്ടോ. ഇത് കൂട്ടിയിട്ട് നമുക്ക് ഊണ് കഴിക്കാനായിട്ട് ഊണ് കഴിക്കുന്നതിന് തൊട്ട് മുന്നേയായിട്ട് നല്ല ചൂടോടുകൂടിയിട്ട് നമുക്ക് പുതിയൊരു ഐറ്റം ഉണ്ടാക്കിയെടുക്കണം. അപ്പം നമ്മുടെ മീൻ പൊടിമാസാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ദശകട്ടിയിൽ ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിവിടെ മഞ്ഞക്കോരയില്ലേ കിളിമീൻ എന്നൊക്കെ പറയും, അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വറുത്ത് ആദ്യം എടുക്കണം. സാധാരണ പോലെ മഞ്ഞപ്പൊടി, ഉപ്പും മുളക് പൊടിയും കുറച്ച് ഗരം മസാല പൗഡറും ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ എങ്ങനെയാണോ വറുത്തെടുക്കാറ് അതുപോലെ വറുത്തെടുക്കാം. പിന്നെ അതേ എണ്ണയിലേക്ക് കുറച്ച് എണ്ണ വേണമെങ്കിൽ എടുത്ത് മാറ്റം കേട്ടോ, അധികം തോന്നുവാണെങ്കിൽ ഒരു അര ടീസ്പൂണാണ് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. കടുക് വേണമെങ്കിൽ ചേർത്താൽ മതി. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി കൊത്തിയരിഞ്ഞതും ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി കൊത്തിയരിഞ്ഞതും ഒന്നോ രണ്ടോ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇതിനെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലോണം മൂത്ത് വന്നാൽ രണ്ട് ചെറിയ സവോള ഇതുപോലെ കൊത്തിയരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന വരെയാണ് നമുക്ക് ഒന്ന് വഴറ്റിയിട്ട് എടുക്കേണ്ടത്. അങ്ങനെ സവോളയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണോളം കശ്മീരി ചില്ലി പൗഡർ, അര ടീസ്പൂണോളം മല്ലിപ്പൊടി, കാൽ തൊട്ട് അര ടീസ്പൂണ് വരെ ഗരം മസാല പൗഡർ, അതുപോലെ തന്നെ ഒരു കാൽ തൊട്ട് അര ടീസ്പൂൺ വരെ കുരുമുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിന് എരിവിനനുസരിച്ച്, പിന്നെ ഒരു അര ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയിട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ പൊടിമാസിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് കിട്ടും കേട്ടോ. ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ മീനിൻ്റെ എന്താ പറയുക, ദശയുള്ള ഭാഗം മാത്രം ഇന്ന് ഉതിർത്തിയെടുത്തിട്ട് മുള്ളൊക്കെ കളഞ്ഞേക്കാം. ഇത് നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു കൈപ്പിടിയോളം മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുക്കുക. മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. എനിക്കത് ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. അതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ എന്താ, എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ആ ഒരു ചെറുനാരങ്ങയുടെ ഒരു പുളിപ്പും നമ്മൾ ചേർത്ത മസാലയിലുള്ള ഒരു എരിവും എല്ലാം കൂടിയിട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചിയാണ് നമ്മുടെ മീൻ പൊടിമാസിന് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൻ്റെ ഡെക്കറേഷൻ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല. ഏറ്റവും അവസാന നേരത്ത് നമ്മൾ കുറച്ച് സവാള കൊത്തിയരിഞ്ഞത് കൂടി ചേർക്കുകയാണെങ്കിൽ അത് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്നത് പ്രത്യേക ഒരു രുചി തരും കേട്ടോ. അപ്പോൾ അങ്ങനെയും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഇത് ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ഐറ്റം ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ചോറിൻ്റെ കൂടിയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടിയാണെങ്കിലും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടോ നമ്മുടെ മീൻ പൊടിമാസ് എന്ന് പറയുന്നത്. നല്ല രസമല്ലേ, കാണാനും മാത്രമല്ല കഴിക്കാനും നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഊണ് കഴിക്കാൻ എടുക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ ആണ് കേട്ടോ ഞാൻ നമ്മുടെ മീൻ പൊടിമാസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അത് ചൂടോടുകൂടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ വിഭവങ്ങളൊക്കെ ഒന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ചോറ്, പിന്നെ ഞാൻ ക്യാബേജ് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഓൾറെഡി കാട്ടിയിട്ടുള്ള കാര്യം കൊണ്ടാണ് കാണിക്കാനത് കേട്ടോ. പിന്നെ നമ്മുടെ മീൻ പൊടിമാസും, പിന്നെ നമ്മുടെ വറുത്തരിശ്ശേരിയും, ഇത് പിന്നെ നമ്മുടെ അച്ചാറാണ്. അത്രയും മുടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഊണെന്ന് പറയുന്നത്. നല്ല നാടൻ വിഭവങ്ങളാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ബോറടിച്ചില്ല എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അതുപോലെ തന്നെ ഇന്നത്തെ വിഭവങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തേക്കാം കേട്ടോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ ബൈ, ടേക്ക് കെയർ.